हाय हेलो वेलकम बैक टू माय चैनल एल चट्टिंगल फैमिली स्वागत आदि पे जेनिया फैमिली जॉइन तापर्य सब्सक्राइब तुटी पर बेल बटन क्लिक ऑप्शन सेलेक्ट वीडियो ऐसा तंबन कनसाइम एंत टॉपिक അതിനിടയിൽ ഞാൻ കുറച്ചായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കണ്ട വീഡിയോ തന്നെ വീണ്ടും കാണുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ പറയണമല്ലോ കാരണം നമ്മൾ ഒരു നെഗറ്റീവ് കമന്റിനോടുള്ള നമ്മളുടെ റെസ്പോൺസ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് കമന്റ് നമ്മൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല കമന്റല്ല കമന്റ്സ് ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിചാരിച്ച് എവിടെയും പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവും ഉണ്ടാവും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഒന്നും എടുത്ത് പറയണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വളരെ മനസ്സിന് ഹേർട്ടായ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മുമ്പ് അറിയാം അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഓവർകം ചെയ്യുമ്പോഴും ഈ ഒരു നെഗറ്റീവ് അയക്കുന്ന ആൾക്കാർ കൂട്ടായിട്ട് വന്നിട്ട് നമ്മളോടൊരു അക്രമ രീതിയിൽ പെരുമാറുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൽ വരുന്ന നെഗറ്റീവ് കമൻസിനെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇതോടൊപ്പം പറഞ്ഞുതരാണ് അതിനൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് ലൈഫിൽ എന്തായാലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫേസ് ചെയ്യേണ്ടി വരും ഒരിക്കലെങ്കിലെങ്കിൽ ഒരിക്കൽ ഒരിക്കലല്ല ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് തീർച്ചയായിട്ടും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ടൈമിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പ്രതികരിക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ഞാൻ പറയുന്നത് എൻ്റെ സൈഡിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ കുറേ നാളിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം കുറച്ചധികം എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ കുറച്ച് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോസൊക്കെ എനിക്ക് കുറച്ച് ലാഗ് ആവുന്നുണ്ട് ഇടാൻ പറ്റുന്നില്ല അതായത് നമ്മളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലാതെയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാറുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമല്ല കുറച്ച് നാളായിട്ട് തന്നെ നമ്മളെ കുറച്ച് നെഗറ്റീവ് കമൻസ് മനഃപൂർവ്വം അതായത് ഇപ്പം ഞാൻ അധികം ചാനലിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെന്താ ഇത്രയേറെ നെഗറ്റീവ് കമൻസ് വരുന്നതെന്നുള്ളൊരു കാര്യം അതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ വരുമ്പോഴേ എനിക്ക് നന്നായിട്ട് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമുക്കറിയാം നമുക്ക് ചുറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സന്തോഷം തരുന്നതല്ല അങ്ങനെ ഒരു കാര്യം ഇപ്പം നമ്മളുടെ ചുറ്റും നടക്കുന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തരുന്ന ടെൻഷൻ തരുന്ന ഒരുതരം ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാം കൊറോണയുടെ ഒരു ഭീതി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം കനത്ത മഴ കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് മരണങ്ങൾ ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പുതിയ പുതിയ മറ്റസുഖങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത്രയും പ്രകൃതി നമ്മൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിലർക്ക് ഇപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കലും അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാവുന്നതിന് തീരെ പിടിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സ്വന്തം സന്തോഷം കണ്ടെത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തളർത്തുന്നതും താഴ്ത്തിക്കെട്ടുന്നതൊക്കെയാണ് ഇപ്പോഴും ചിലർക്കെങ്കിലും ഒരു സന്തോഷം നൽകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാധാരണയായിട്ട് നമ്മളൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബർ എന്ന് പറയുന്നത് പലരുടെയും ധാരണ ഒരു ജോലിയും കൂലിയില്ലാതെ വെറുതെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒന്ന് നോക്കി നോക്കൂ ഒരു ക്യാമറയുടെ മുന്നിലിരുന്നിട്ട് രണ്ട് വാക്ക് പതറാതെ സംസാരിക്കാൻ പറ്റുന്നു എന്നത് അതൊരു കഴിവ് തന്നെയാണ് അത് ഒരു നാലാൾ കണ്ടാൽ അവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും നമ്മളല്ലാതെ അതിൻ്റെ അകത്ത് തരുന്നുണ്ടെങ്കിൽ നമ്മളോ നമ്മളുടെ റിലേറ്റീവ്സോ ഒന്നും അല്ലാതെ നമ്മളറിയാത്ത ഒരാൾ നമുക്ക് അങ്ങനെ ഒരു ലൈക്ക് തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണമുണ്ട് കാരണം നമ്മുടെ ചാനലിൽ ഭയങ്കര നെഗറ്റിവിറ്റി വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ അതൊക്കെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്നതും നിങ്ങളും തന്നെയാണ് എൻ്റെ ഫാമിലിയോടൊപ്പം തന്നതും നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ നമ്മുടെ ഫാമിലിയുടെ മെമ്പർ തന്നെയാണ് അത് നിങ്ങൾക്കറിയാം അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളതും അപ്പം എന്നെയും കണ്ടിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ്
നമ്മുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ ചില നെഗറ്റീവ് കമന്റ്സ്, നമുക്ക് ഉപദേശങ്ങളെല്ലാം നെഗറ്റീവ് എന്നാണ്, പക്ഷെ ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഫേസ് ചെയ്യാം. അതായത് രണ്ട് പൊസിഷനിൽ നമുക്ക് അത് വെക്കാം, രണ്ടേ രണ്ട് പൊസിഷനെ അതിനുള്ളൂ, വേറൊരു പൊസിഷൻ നമ്മൾ അതിനെ കൊടുക്കാൻ തയ്യാറാകരുത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഒന്ന് നമ്മുടെ ഹാർട്ടിലേക്ക് തന്നെ കൊടുക്കാം, അതായത് നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കാം. രണ്ടാമത്തേത് വേസ്റ്റ് ബോക്സ് ആണ്. ഇതിൽ ഏതിലേക്ക് ഇടണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ചില കമന്റ്, ചില നെഗറ്റീവ് കമന്റ് നമ്മൾ നേരെ നമ്മുടെ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ നമ്മളെ തകർത്താനായിട്ട് മാത്രം, നമ്മളെ തകർത്ത് ആ ഒരു ചാനൽ പൊട്ടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തൊന്നും ആയിക്കോട്ടെ, നമ്മളെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു കമന്റ് കണ്ടിട്ട് അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവുകയാണെങ്കിൽ അതൊരിക്കലും നമ്മുടെ ലൈഫിനെ നല്ലതല്ല ചെയ്യാം. നമ്മൾ അത് ജസ്റ്റ് വേഗം എടുത്തിട്ട് വേസ്റ്റിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്ഥാനം വേസ്റ്റ് തന്നെയാണ്, വേസ്റ്റ് ബോക്സ് തന്നെയാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കി വരുന്നത് നമ്മൾ ഒരുപാട് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കമൻസ് ഫേസ് ചെയ്യുമ്പോഴൊക്കെയാണ്. അത് സത്യം പറയാം, ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളമായിട്ടുണ്ടാവും, ഏകദേശം ഒന്നൊന്നര വർഷമൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു വർഷത്തോടടുക്കുമ്പോഴാണ് എൻ്റെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയത് തന്നെ. അത് എൻ്റെ ചാനൽ മുൻപേ എന്നോടൊപ്പം കൂടിയവർ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവർക്കറിയാം അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് എൻ്റെ ചാനലിൽ വന്ന് എന്നെ മാത്രമല്ല എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു കമൻറ്റാണ്. അതിനും വലിയ രസമായിട്ട് എനിക്ക് തോന്നിയത്, അത് ഒരു സ്ത്രീ കഥാപാത്രമാണ് അതിന് എഴുതിയത്, എനിക്കറിയില്ല ഫേസ് ഒന്നും കൊടുത്തിട്ടില്ല, ചിലപ്പോൾ ഒരു ഫേക്കായിട്ട് ആരും ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചിലപ്പോൾ ഞാൻ ഞരമ്പ് രോഗികളോ മറ്റോ ചെയ്യുന്നതായിരിക്കും ഇത്തരം കമൻസ് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഒരു സ്ത്രീയുടെ പേരിൽ കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പുച്ഛമോ ദേഷ്യമോ അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നി. കാരണം ഒരു സ്ത്രീ നന്നാവുന്നത് ഒരു സ്ത്രീക്ക് തന്നെയാണോ പിടിക്കാത്തത് എന്ന് തോന്നിപ്പോയി. കാരണം ഒരു സപ്പോർട്ട് ഇല്ലാത്തത് പോലെ തോന്നി. എന്നെ പറഞ്ഞത് പോട്ടെ, അത് കൂടാതെ നമ്മൾ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഇൻസൾട്ട് ചെയ്യാൻ അവർക്ക് ആരും റൈറ്റ്സ് കൊടുത്തിട്ടില്ല. ഞാൻ പ്രതികരിച്ചു പോയി, നന്നായിട്ട് തന്നെ ഞാൻ പ്രതികരിച്ചു. കാരണം നമ്മളുടെ മൈൻഡ് എപ്പോഴും നമ്മൾ കൂളായി കാം ആയിട്ടുള്ള സിറ്റുവേഷനിലൊന്നല്ല ഉണ്ടാവുക, ചിലപ്പോൾ ഭയങ്കര നമ്മുടെ മൈൻഡ് ഭയങ്കര സംഘർഷമായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു പോകും. അപ്പം ഞാൻ ആദ്യം അതിന് നല്ല രീതിയിൽ എന്നോട് അതിൽ ചോദിച്ചത് ഒന്നാമത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും മണ്ടന്മാരാണ് എന്നുള്ള തരത്തിലും, എനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള ഒരു തരത്തിൽ, അതായത് നമ്മുടെ ഇവിടെയൊക്കെ വേറെ പണിയില്ലെന്ന് ചോദിച്ചാൽ വേറെ പണിക്ക് പോയിക്കൂടെ, വേറെ പണിയില്ലേ, ഇങ്ങനത്തതിനൊക്കെ അത്ര നല്ല മീനിങ് അല്ല. അവരെന്താ ഉദ്ദേശം എനിക്കറിയില്ല, അവർക്ക് എന്നെ അറിയില്ല പേഴ്സണലി, എനിക്ക് വേറെ ജോലി ഉണ്ടോയെന്ന് അവർക്കറിയില്ല. അപ്പം ഞാൻ വ്യക്തമായിട്ട് റിപ്ലൈ കൊടുത്തത് ഒന്നാമത്തത് അവരെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ കാണുന്നിട്ട്, അവർ കണ്ടിട്ട് കൂടിയില്ല വീഡിയോ, അവരെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ കാണുമെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. അത് കമൻറ്റിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കമൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ഉള്ളവരാണ് നമ്മൾ കൂടെ കൂടുന്നത്, പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാതെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ വിശ്വസിച്ച് ഇപ്പോഴും കൂടിയുണ്ട്. അത് ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് എനിക്ക് ജോലിയുണ്ടോ അല്ല വേറെ തൊഴിലുണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് വേറെ ജോലിയുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ ചാനലിൽ കയറിയിട്ട് വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ഇടുന്നത് അത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ല എന്ന് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മൂപ്പർക്ക് കുറച്ചും കൂടെ ദേഷ്യം വന്നത്, എനിക്ക് നാവധികമാണ് അഹങ്കാരം അധികമാണ്, അതുകൊണ്ട് ഇതുപോലെ വളരെ മോശമായ കമൻ്റ് ഇട്ടാൽ കൂടി പ്രതികരിക്കാറില്ല പല യൂട്യൂബേഴ്സും, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് കണ്ടത് എന്ന് പറഞ്ഞു. എനിക്ക് പുച്ഛം തോന്നി, കാരണം നമ്മുടെ വീട്ടിൽ കയറി വരിക എന്നിട്ട് നമ്മളെ തെറി വിളിക്കുക, അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്, നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും തെറി വിളിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അതന്നെയല്ല അവർ ചെയ്തത്, അവരെ ആരും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഈ ചാനലിലേക്ക് വന്ന് കാണാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ പറയുന്നില്ല. ഞാൻ പറയാറുണ്ട് ചാനൽ ഇഷ്ടമാവണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത്, സബ്സ്ക്രിപ്ഷനൊക്കെ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുണ്ട് എൻ്റെ ചാനലൊക്കെ നേരത്തെ ഒരുപാട് മുകളിലെത്തിയിട്ടുണ്ടോ? എന്ത് ചെയ്താലും നമ്മളുടെ ഒരു ഹാർഡ് വർക്കും അതിൻ്റെ ഒരു ചിലപ്പം എൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു കഴിവില്ലായ്മയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഈ ഒരു സബ്സ്ക്രൈബ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും മെമ്പേഴ്സ് എൻ്റെ ഫാമിലിയിൽ കിട്ടിയാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം അവരെ കൂടെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നടങ്കം ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരും റൈറ്റ്സ് ഒന്നും തന്നിട്ടില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അവര് നമ്മളോട് പണത്തിന് വേണ്ടി മാത്രം, അതായത് നമ്മൾ പറ്റിച്ചുകൊണ്ട് കാശ് നേടുന്നു എന്നുള്ള തരത്തിലായി പിന്നെയുള്ള ഇത്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന തരത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷം ഒന്നും ലഭിക്കുന്നില്ല, അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. പൈസ മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ നേരത്തെ കൂട്ടിപ്പോയിട്ടുണ്ടാവുമായിരുന്നു. കാരണം ഞാനെടുത്ത എഫേർട്ടിനൊന്നും എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ആ എഫേർട്ടിൻ്റെ കാലിൽ ഒരു ഭാഗം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, അത് അവരുടെ സ്കില്ലാണ്, അവരുടെ കഴിവാണ്. അവര് ഇപ്പം ഞാൻ പണത്തിന് വേണ്ടി മാത്രമാണ് വീഡിയോ ഇടുകയാണെങ്കിൽ, ഞാൻ പുതുതായിട്ട് കാണുന്ന ആൾക്കാരോട് കൂടിയാണ് പറയുന്നത്, പണം ആഗ്രഹിച്ച് മാത്രമാണ് വീഡിയോ ഇടുന്നതെങ്കിൽ ഒരു ഏർണിങ്സ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ തുടങ്ങിയത്, ചാനൽ തുടങ്ങിയത്, വീഡിയോ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് ലക്ഷങ്ങൾ സമ്പാദിക്കണം, ഇത്ര പൈസ മാത്രമാണ് അതിൻ്റെ ഒരു എന്താ പറയാ ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തത് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസിന് ഞാൻ കമൻ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവായിരുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ കുറച്ചും ഡിലേ ആവുന്നതും ചില കമൻറ്റ്സ് കാണാറില്ല നോട്ടിഫിക്കേഷന്. ഞാൻ കാരണം ഫോൺ അധികം ഇപ്പം യൂസ് ചെയ്യാറില്ല, നെറ്റ് ഭയങ്കര സ്ലോ ആണ് ഇവിടെ, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്ന് കാണാം. ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ആൾക്കാരൊന്നും ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടൊന്നല്ല അവർക്ക് ആ ലക്ഷങ്ങൾ കിട്ടുന്നത്. നമ്മൾ റിപ്ലൈ കൊടുത്താലും ഇല്ലെന്ന് ജസ്റ്റ് ഒരു ഹാർട്ട് ബട്ടൺ കൊടുത്ത് വിട്ടാലും ഇഷ്ടമുള്ളവർ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോളജിന് വേണ്ടിയിട്ട് യൂട്യൂബ് കാണും. അതിനെ നമ്മൾ റിപ്ലൈ കൊടുത്താലേ ഉള്ളൂ എന്നൊന്നും അതിലെവിടെയും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അത്രയും ആൾക്കാർ റിപ്ലൈ കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ സമ്പാദിക്കുകയും നല്ല രീതിയിൽ വ്യൂസ് നേടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും റിപ്ലൈ കൊടുത്തിട്ടും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കുറവാണ് വ്യൂ ഒക്കെ, പക്ഷെ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളോട് ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ടിന് നമ്മളൊരു റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. നമുക്ക് 24 മണിക്കൂർ ഇപ്പം ഞാനിപ്പോൾ നാട്ടിലാണ്, അവിടുത്തെ പോലെയല്ല, കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫുൾ ടൈം ഫോൺ എടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കേസും കൂടിയുണ്ട്. പിന്നെ നെറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു ബുദ്ധിമുട്ടും. അല്ലാതെ ആരും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നു. എന്നിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് എനിക്ക് അധികം ഒരുപാട് പെയിൻഫുൾ ആകുന്ന നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല, വന്നിട്ടുണ്ട് കുറച്ചൊക്കെ, അങ്ങനെ ഒരുപാടൊന്നും ഹേർട്ടാവുന്ന പല ചാനലിലും പറയുന്ന പോലുള്ള അത്രയൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത് നമ്മൾ എന്തും സഹിക്കാൻ തയ്യാറായിട്ട് എന്നൊരു അർത്ഥമൊന്നുമില്ല. കാരണം നമ്മൾ മാന്യമായ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ, അതായത് നമ്മളുടെ ഡ്രസ്സിങ്ങിലായാലും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും മാക്സിമം ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അതിലൊന്നും ഞാൻ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതായത് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. അതിൽ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഹേഡ് ചെയ്ത് ചേർക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ ലാംഗ്വേജിലുള്ളൊരു മാറ്റം, ഞാൻ കണ്ണൂരുകാരിയാണ്, പക്കാ കണ്ണൂർ സ്ലാംഗിലൊന്നും അല്ലല്ലോ നമ്മൾ സംസാരിക്കുക. അതേ ഒരു രീതിയിൽ തന്നെ കണ്ണൂർ ഭാഷയിൽ അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നവരുണ്ടാവും. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊന്നും നമ്മൾ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയുണ്ട്, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും ഞാൻ ഏകദേശമൊക്കെ കണ്ണൂർ ഭാഷകൾക്കൊക്കെ കയറി വരാറുണ്ട്. അത് മാത്രമാണ് ഞാൻ ഒരു ചെറിയൊരു മാറ്റം എന്നല്ല, നമ്മുടെ ജോബിൻ്റെ കാര്യം വരുമ്പോഴും ഞാൻ ആ രീതിയിൽ തന്നെയാണ്, അങ്ങനെ തന്നെയല്ലേ നമ്മൾ സംസാരിക്കുക. കാരണം നമ്മളെ കൂടെ മിംഗിൾ ചെയ്യുന്നവരെല്ലാവരും കണ്ണൂരുകാരായിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് മറ്റ് ചാനലിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് ഡൗൺ ആക്കാനൊക്കെ അങ്ങനെയൊക്കെ വരും, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. അത് പിന്നെ നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചില ചാനൽ ഒന്ന് ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഈഗോ ക്ലാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ പിന്നെ കൂളായിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു കമൻറ്റ് വരുമ്പോൾ കരഞ്ഞിരിക്കലൊക്കെ ആയിരുന്നു. കാരണം നമ്മളാരും കല്ലുകൊണ്ടൊന്നും ഉണ്ടാക്കി വെച്ചവരല്ല, നമ്മൾ ലൈഫിൽ കേൾക്കാത്ത വാക്കുകളൊക്കെ ആയിരിക്കും ചിലവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ തോന്നും, സങ്കടം വരും, കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്, ഞാനത് നിർത്തി പോകേണ്ടി വരും. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, പൈസ ഇങ്ങനെ കൊന്നുകൂടാനാണോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ പേര് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് എന്താണ് അസുഖം, എന്താണ് എൻ്റെ പ്രോബ്ലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ ഞാനിപ്പോൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് അത് ഇത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഒരു എപ്പിസോഡായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് എനിക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് എനിക്കതൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും അവരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിപ്പോൾ വന്നു, അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളൊരു കാര്യം. പണമാണോ അല്ലെ വേറെ എന്തെങ്കിലും ഇതിന് പെണ്ണിലുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒരു വ്യക്തിയെ അറിയാതെ അവരെ പോയിട്ട് ഹാരാസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കാണാതിരിക്കാം, ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അല്ല അവരെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് മുകളിൽ ഒരുപാട് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അത്. ഞാൻ പലരുടെ ചാനലിലുള്ള ഈ നെഗറ്റീവ് കമൻസിൻ്റെ കണ്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ ഞാൻ തോന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യം. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മോശം പ്ലാറ്റ്ഫോമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു മോശം പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് വീഡിയോസ് കാണുന്നത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾ വീഡിയോ കാണാൻ കയറുന്നുണ്ടല്ലേ അത് കാണുന്നത്. ഈ നെഗറ്റീവ് ഇടുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, അവരാണല്ലോ ഇത്രയും മോശമായ രീതിയിൽ പറയുന്നത്. പിന്നെ അധികം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ തൊഴിലിന് പോയിക്കൂടെ, അന്തസ്സായ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെയാണ്. അന്തസ് ഇല്ല എങ്കിൽ എന്തിനാണ് ഇവർ ഈ അന്തസ്സല്ലാത്ത ഒരു സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് കളിക്കുന്നത്, അതാണ് എൻ്റെ വേറൊരു സംശയം. അതൊന്നും അന്ന് നേരിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒന്നിനും പ്രതികരിക്കാറുണ്ടായിരുന്നില്ല. ഏട്ടൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് പറയാറ്. നമുക്ക് വളരെ ഹാർഷായിട്ട് തോന്നുന്നതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാൻ വിട്ടേക്കെന്ന് പറയാറാണ്. പക്ഷേ ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. കാരണം നമ്മളെ മാത്രമല്ല, അത് കാണുന്നവരെ ഇടയ്ക്ക് ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ കമൻറ്റ് ചെയ്യാനൊന്നും അവർക്ക് ആരും റൈറ്റ്സ് കൊടുത്തിട്ടില്ല. എന്ത് തോന്നിയ ദിവസവും അവർ പറയുന്നത് കേട്ടില്ല, എല്ലാ ചാനലിലും പോയി തെറി വിളിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. അവരതിന് പ്രതികരിക്കേണ്ട എന്തെങ്കിലും ഒരു വില കൊടുത്താലല്ലേ അത് പ്രതികരിക്കുള്ളൂ. ഇത് പിന്നെ എന്നെയും സബ്സ്ക്രൈബേഴ്സിനെയും തഴത്തി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് ഞാനത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇത്തിരി നാക്കധികമാണ്, ചെത്തിക്കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് നാക്കധികമാണോ എന്തോ പ്രശ്നമായിക്കോട്ടെ. കാരണം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഫാമിലി, ആരും അത് എന്നോട് ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് എന്തും കേട്ടാൽ കരഞ്ഞു മാറിയിരുന്ന് ഒരുപാട് കരയുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പല്ല, അങ്ങനെ ആർക്കും പുറമേയുള്ള ഏതാൾക്കും കയറിയിട്ട് നമ്മളെ വീട്ടിൽ കയറിയിട്ട് നമ്മൾ എന്തും പറയാമെന്നുള്ള ഒരു ഫ്രീഡം ഞാൻ എന്തായാലും കൊടുക്കില്ല. നിങ്ങൾക്ക് അത് കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടോ, ഞാൻ പ്രതികരിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം. കാരണം എനിക്ക് അത്രയും ദേഷ്യം വന്നതുകൊണ്ടാണ്. പക്ഷേ ഞാൻ മാന്യമല്ലാത്ത ഒരു വാക്ക് പോലും അതിൽ ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് എനിക്ക് വേറെ തൊഴിലുണ്ടോ എന്ന് അറിയണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ ജോലിയുണ്ട്, അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും പറഞ്ഞു പോയതാണ്, പറയിപ്പിച്ചതാണ്. എന്നിട്ടും അവർ അവരുടെ വാക്കിനെ അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ചാനലിൽ കയറിയിട്ട് നിങ്ങൾ വന്ന് തെറി വിളിക്കുക, എന്നിട്ട് അതിന് പ്രതികരിച്ചവർ നമ്മളെ കുറ്റം പറയുക. ആ ഒരു രീതിയിൽ സാധാരണ നെഗ്ലക്റ്റ് ചെയ്യാറാണ്, നെഗ്ലക്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടതും. ചില സമയത്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാണ്ട് നെഗ്ലക്റ്റ് ചെയ്താൽ നമ്മൾ മനസ്സിൽ അത് എപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കണം. പിന്നെ ചിലവർ എനിക്ക് കൂടുതലായിട്ട് വന്നത് ഇതാണ്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, നാളില്ല, നീ എന്താ ഡോക്ടറാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതി വെച്ച് നമ്മൾ സ്ക്രിപ്റ്റ് മീൻസ് നമുക്കിത് വീണ്ടും പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയാറ്. അല്ലാതെ ഈ പറയുന്ന വാക്കുകളൊന്നും ഡയലോഗ്സും ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. അല്ലാതെ പോയിന്റ്സൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കാറുണ്ട്. ഇങ്ങനെ പറയുന്നതിനല്ല കേട്ടോ, നമ്മുടെ ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് ചോദിക്കായിരുന്നു, എനിക്ക് പബ്ലിസിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാറുണ്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ എന്ന്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അവരയച്ചു തന്നതും അവർക്കുണ്ടായ മാറ്റവും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഇട്ടിട്ടുമില്ല. എൻ്റെ കാര്യം മാത്രമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് വിഷമം തോന്നി. ആത്മാർത്ഥതയോടെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കെതിരെ കല്ലേറുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ നെഗറ്റീവ് കമൻസ് വിട്ട് കളിയോ എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്കങ്ങനെ മൈൻഡിൽ നിന്ന് പോവില്ല. നമ്മളെ മൈൻഡ് ചില സമയത്തെങ്കിലും അതങ്ങനെ ഹേർട്ടാവും, ഒരു മുള്ളു കുത്തുന്ന പോലെ നമ്മൾ കുത്തും. അതാണ് ഇപ്പോൾ ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞതും. പിന്നെ ഉണ്ടായ നെഗറ്റീവ് കമൻസൊക്കെ വളരെ മോശമായ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എടുത്തു പറയാൻ തോന്നിയത് ഈ ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ.
എനിക്കെന്തോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുറച്ച് ദിവസമായിട്ട് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത കാര്യം എൻ്റെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം, അത് വീഡിയോയിട്ട് അത്രയും പെട്ടെന്ന് തരുന്നതാണ്. സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്ര വേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളോടും പറയാനുള്ള കാര്യം ഇതാണ്, ഒരിക്കലും മനഃപൂർവ്വം മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഒരു വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, നമ്മളിതൊന്നും പഠിച്ചതല്ല. അതായത് ഞാൻ പഠിച്ചത് വീഡിയോ എഡിറ്റിംഗ് അല്ല. പക്ഷെ ഇപ്പം എനിക്ക് രണ്ട് എഡിറ്റിംഗ് ആപ്പ് നന്നായിട്ടറിയാം, അത്യാവശ്യം ഫോട്ടോഷോപ്പ് അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് അത് ഇത് അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്തിട്ട് രണ്ട് വാക്ക് പറയാനറിയാം. കുറച്ച് പ്രതികരിക്കാൻ പഠിച്ചു, കുറച്ച് ബോൾഡായി. ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരു ചാനൽ വഴി എനിക്ക് കിട്ടിയത് തന്നെയാണ്. മുമ്പ് ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാൻ ഷൈ ആയിട്ടിരിക്കുന്ന ഞാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുള്ള കോൺഫിഡൻസും എനിക്കുണ്ട്. ഇപ്പം അതൊക്കെ ഇതിലൂടെ വന്നതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് മനസ്സിലാവുക. ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യണമെങ്കിൽ വളരെ താഴെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ളത്. എനിക്ക് മാജിക്കായിട്ട് കാണിച്ചു തരാനോ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം നമ്മളുടെ ചെറിയ ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. ഒരുപാട് സപ്പോർട്ടും ഒരുപാട് സന്തോഷവും എനിക്ക് ഈ ചാനൽ വഴി കിട്ടിയിട്ടുണ്ട്. പണത്തിനുപരിയായിട്ട് ഒത്തിരി കാശൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. നമ്മൾ ഈ പെയ്ഡ് പ്രൊമോഷനൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാശ് വരും. പക്ഷെ ഞാൻ ഇതുവരെ പെയ്ഡ് പ്രൊമോഷൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എനിക്ക് സാമ്പിൾ അയച്ചു തരണം. അയച്ചു തന്ന് ഞാനത് യൂസ് ചെയ്ത് 1 മന്ത് ഞാനത് യൂസ് ചെയ്ത് എനിക്കത് ഓക്കെ ആണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. കാരണം ഒരു ശതമാനം പോലും നിങ്ങളുടെ പേരിൽ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അത് നിങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാകുന്ന ചിലരെങ്കിലും ഉണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ നെഗറ്റീവ് ഉള്ളവരോട് ധൈര്യമായി ഇട്ടോളൂ. ചിലപ്പോൾ പ്രതികരിക്കും, ചിലപ്പോൾ വേസ്റ്റ് കൊട്ടയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം ഉണ്ടാവുക. നിങ്ങളുടേതല്ല, നിങ്ങളുടെ ആ കമൻറ്റിൻ്റെ സ്ഥാനം ഉണ്ടാവുക. ദയവേദി ഇതൊക്കെ മതിയാക്കി നന്മയോടെ ജീവിക്കാൻ ശ്രമിക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ടിരിക്കുന്നത്? പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ, മാറിക്കൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറാനൊന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇതെൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇതൊന്നും കേട്ടാൽ പ്രതികരിക്കാതിരിക്കുന്ന കാലൊക്കെ മാറി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട പോലെ പ്രതികരിച്ചേ മതിയാവുള്ളൂ. അപ്പം ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.